ഹായ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്ക്. സോ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കൊക്കെ ഉള്ള നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ജൂലൈ 17 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. സോ ഇനിയും അപ്ലൈ ചെയ്യാനുള്ളവർ അപ്ലൈ ചെയ്യുക. ആ എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്നവർക്കായിട്ട് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, സോ പോകാം ക്വസ്റ്റ്യനിലേക്ക്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ കമ്പ്യൂട്ടർ ഡിറൈവ് ഇറ്റ്സ് ബേസിക് സ്ട്രെങ്ത് ഫ്രം എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ, ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് സ്ട്രെങ്ത്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേംസ് ഏതാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് വൺ സ്പീഡ് പറയുന്നുണ്ട്, ആക്യുറസി, മെമ്മറി, ഓൾ ഓഫ് ദ അബോവ്. ഓക്കെ, ഏതായിരിക്കും ഈ മൂന്നും തന്നെ എന്ത് തന്നെയാണ് ബേസിക് സ്ട്രെങ്ത്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് അല്ലേ. സോ അപ്പോൾ ദ ആൻസർ എന്ത് തന്നെയായിരിക്കും, ഓൾ ഓഫ് ദ അബോവ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബിറ്റ് റെപ്രസെൻറ്റ്സ് എ, അതായത് ഒരു ബിറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതിനെ ഏതിനെയാണെന്നാണ് പറയുന്നത് നോക്കുന്നത്. ഓക്കെ, ഡെസിമൽ ഡിജിറ്റ് ഉണ്ട്, ഒക്ടൽ ഡിജിറ്റ് ഉണ്ട്, ബൈനറി ഡിജിറ്റ്, ഹെക്സാ ഡെസിമൽ ഡിജിറ്റ്. എന്താണ് ബേസുകൾ ഇതിൻ്റെ? ഡെസിമലിൻ്റെ നമുക്കറിയാം എത്രയാണ്, 10 അല്ലേ. ഒക്ടലിൻ്റെ വരുമ്പോൾ 8 ആണ്, അതേപോലെ തന്നെ ബൈനറിയുടെ 2, ഹെക്സയുടെ 16 അല്ലേ. അപ്പോൾ ബൈനറിയിലാണ് നമ്മൾ ഏതൊക്കെ ബിറ്റ്സുകൾ യൂസ്, 0, 1 തുടങ്ങി ബിറ്റ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എ ബിറ്റ് റെപ്രസെൻറ്റ്സ് എ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ആൻസർ എന്ത് തന്നെയാണ്, ബൈനറി ഡിജിറ്റ് തന്നെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കമ്പ്യൂട്ടർ കനോട്ട് ഡു എനിത്തിങ് വിത്തൗട്ട് എ, അതായത് ഒരു കമ്പ്യൂട്ടറിന് എന്താ കനോട്ട് ഡു എനിത്തിങ്, ഇതിൽ ഏത് വെച്ചിട്ടാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നത്? ചിപ്പ്, മെമ്മറി, ഔട്ട്പുട്ട് ഡിവൈസ്, പ്രോഗ്രാം. സോ ഈ കമ്പ്യൂട്ടർ എന്നുള്ള ടേം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കുക, പ്രോഗ്രാം ആണ്. എന്ത്, കനോട്ട് ഡു എനിത്തിങ് വിത്തൗട്ട് എ പ്രോഗ്രാം, അതായത് ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തില്ലെങ്കിലാണ്, പ്രോഗ്രാം ഇല്ലെങ്കിലാണ്. നെക്സ്റ്റ് നോക്കുക, ദ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് കൺസിസ്റ്റിംഗ് ഓഫ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ വരുന്ന ഇത്, ഓക്കെ, വരുന്ന ടേംസുകളാണ് ഇൻപുട്ട്, ഔട്ട്പുട്ട് ആൻഡ് പ്രോസസ്സിംഗ്, കൺട്രോൾ യൂണിറ്റ്, പ്രൈമറി സ്റ്റോറേജ്, സെക്കൻഡറി സ്റ്റോറേജ്, കൺട്രോൾ യൂണിറ്റ്, അരിത്മെറ്റിക് യൂണിറ്റ്, പ്രൈമറി സ്റ്റോറേജ്, കൺട്രോൾ യൂണിറ്റ്, പ്രോസസ്സിംഗ്, പ്രൈമറി സ്റ്റോറേജ്. ഏതാണ് ആൻസർ വരുന്നത്? കൺട്രോൾ യൂണിറ്റ്, അരിത്മെറ്റിക് ലോജിക്ക് ആൻഡ് പ്രൈമറി സ്റ്റോറേജ്, ഇത് മൂന്നുമാണ് എന്ത് സി പി യുവിൽ കൺസിസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫിഫ്ത്ത് ജനറേഷൻ ഡിജിറ്റൽ കമ്പ്യൂട്ടർ വിൽ ബി. ജനറേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്കറിയാം, മിക്ക തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉള്ളതാണ്. സോ നന്നായിട്ട് നോക്കേണ്ട പോർഷനാണ്. ഓക്കെ, ഫിഫ്ത്ത് ജനറേഷൻ ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിലേതാണ്? എക്സ്ട്രീംലി ലോ കോസ്റ്റ്, വെരി എക്സ്പെൻസീവ്, വേഴ്സറ്റിലിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ശ്രദ്ധിക്കുക, ഫിഫ്ത്ത് ജനറേഷൻ ഡിജിറ്റൽ കമ്പ്യൂട്ടറാണ്. ആൻസർ ഏതാണ്? എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് നമുക്ക് ജനറേഷൻ എല്ലാം ഒന്ന് നോക്കാം. ഫസ്റ്റ് ജനറേഷൻ വരുന്നതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി വാക്യൂം ട്യൂബ്സ് ആണ്, മറന്നുപോയത്. സെക്കൻഡ് ജനറേഷൻ ആണെങ്കിൽ ഏതാണ്? ട്രാൻസിസ്റ്റേഴ്സ് ആണ്. എക്സാമ്പിൾ നോക്കി പോവുക കേട്ടോ. ഫസ്റ്റ് ജനറേഷനിൽ ഏനിയാക്ക്, യൂണിവാക്ക്, അതേപോലെ സെക്കൻഡ് ജനറേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റേഴ്സ് ആണ്. എക്സാമ്പിൾ IBM 7090, ZDZ 1604. തേർഡ് ജനറേഷനിൽ IC ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി. അവിടെ നമുക്ക് എക്സാമ്പിൾ വരുന്നത് IBM സിസ്റ്റം, അതേപോലെ PDP 8, അതൊക്കെയാണ് നമുക്ക് എക്സാമ്പിൾ വരുന്നത്. ഫോർത്ത് ജനറേഷൻ നോക്കിയാൽ, ഫോർത്ത് ജനറേഷനിൽ മൈക്രോ പ്രൊസസ്സർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കുക, IBM PC, ആപ്പിൾ മാക്കിൻടോഷ് ആണ് എക്സാമ്പിളായിട്ട് വരുന്നത്. ഫിഫ്ത്ത് ജനറേഷൻ നോക്കിയാൽ, ഫിഫ്ത്ത് ജനറേഷനിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതേപോലെ തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വരുന്നത്. എക്സാമ്പിൾ IBM വാട്സൺ, അതേപോലെ ഗൂഗിൾ ക്വാണ്ടം കമ്പ്യൂട്ടർ. സോ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഫസ്റ്റ് ജനറേഷനിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി വാക്യൂം ട്യൂബ്സ്, സെക്കൻഡ് ജനറേഷനിൽ ട്രാൻസിസ്റ്റർ, തേർഡ് ജനറേഷനിൽ IC, ഫോർത്തിൽ മൈക്രോ പ്രൊസസ്സർ, ഫിഫ്ത്തിൽ ഏതാണ്? AI ആൻഡ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിഷ് ഈസ് കൺസിഡേർഡ് എ ഡയറക്റ്റ് എൻട്രി ഇൻപുട്ട് ഡിവൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്റ്റിക്കൽ സ്കാനർ, മൗസ്, ലൈറ്റ് പെൻ, ഓൾ ഓഫ് ദ അബോവ്. ഏതാണ് ഇതിൽ ഡയറക്റ്റ് എൻട്രി ഇൻപുട്ട് ഡിവൈസുകളായിട്ട് വരുന്നത്? ഇതിലേതാണ്? ഇതെല്ലാം തന്നെ എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് ആണ് അല്ലേ. സോ നമുക്ക് ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ എബോവ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ. സോ നമുക്ക് ഇനി പറയാനുള്ളത്, നമ്മുടെ ഇപ്പോൾ ഓൾറെഡി കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ തുടങ്ങിയ തസ്തികളിലേക്കൊക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് നമ്മുടെ കോഴ്സ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ കോഴ്സിൽ വരുന്ന ഫീച്ചേഴ്സ് നമുക്ക് പറയാനാണെങ്കിൽ, അതിൽ ഓൾറെഡി റെക്കോർഡഡ് സെക്ഷൻസ് ആണ്, അതേപോലെ തന്നെ നമുക്ക് വീക്ക്ലി ലൈവ് സെഷൻസ്, എക്സാംസ്, നിങ്ങളുടെ കൂടെ തന്നെ ഒരു മെൻറ്ററിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെ നമുക്കത് പഠിക്കാനും പറ്റും. ഓക്കെ, സോ എത്രയും പെട്ടെന്ന് നമ്മുടെ ഇതിൽ
അപ്ലൈ ചെയ്യാനുള്ളവരും അപ്ലൈ ചെയ്യുക. നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ 17th. സോ ഇനിയും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. അതേപോലെ കോഴ്സിന് ജോയിൻ ചെയ്യാനുള്ളവരും ജോയിൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ, എ ക്യാരക്ടർ ഈസ് റെപ്രസെൻറ്റഡ് ഇൻ എബ്സിഡിക് ബൈ, അതായത് ഒരു ക്യാരക്ടർ നമ്മൾ എബ്സിഡിക്കിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എത്ര ബിറ്റ്സ് യൂസ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 1 bit, 4 bit, 8 bit, നൺ ഓഫ് ദ എബോവ്. ഇതിൽ എത്ര ബിറ്റാണ്? 8 bit നമ്മൾ എബ്സിഡിക്ക് വഴി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. എബ്സിഡിക്കും ആസ്കിയാണ് നമ്മൾ മെയിൻലി ക്യാരക്ടർ റെപ്രസെൻറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുക. എബ്സിഡിക്കിലാണെങ്കിൽ നമ്മൾ ഓർക്കുക 8 bits റെപ്രസെൻറ്റേഷനാണ് വരുന്നത്. ഓട്ടെ, ഓക്കെ, ഓരോ ക്യാരക്ടറും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 8 bits വെച്ചിട്ടാണ്. അതേപോലെ തന്നെ ആസ്കിയിലാണെങ്കിൽ 7 bits മാറിപ്പോരുത്. എബ്സിഡിക്കിൽ 8 bits ആസ്കിയിൽ 7 bits. ഓക്കെ, ഫുൾ ഫോമും മറന്നു പോകരുത്. എബ്സിഡിക്ക് വരുമ്പോൾ എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്. അതേപോലെ തന്നെ ആസ്കിയുടെ എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ടേം അസോസിയേറ്റഡ് വിത്ത് ദ കമ്പാരിസൺ ഓഫ് പ്രോസസ്സിംഗ് സ്പീഡ് ഓഫ് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റം, അതായത് സ്പീഡിനെ ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏതാണെന്നാണ്. ഓക്കെ, സ്പീഡുമായിട്ട് വരുന്ന ടേംസ് അതാണ് MIPS ആണ്. എന്താണത്? മില്യൺ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എവറിത്തിങ് കമ്പ്യൂട്ടർ ഡസ് ഈസ് കൺട്രോൾഡ് ബൈ. ഓക്കെ, അതായത് എല്ലാം കമ്പ്യൂട്ടറിൽ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇതിലേതാണ്? അത് നമുക്ക് എല്ലാവർക്കും അറിയാതെ തന്നെയാണ്, CPU ആണല്ലേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1000 bytes അപ്രോക്സിമേറ്റ്ലി റെപ്രസെൻറ്റ്, 1000 bytes ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതിൽ ഏതാണ്? മെഗാബൈറ്റ് ഉണ്ട്, ജിഗാബൈറ്റ് ഉണ്ട്, കിലോബൈറ്റ് ഉണ്ട്, ഓൾ ഓഫ് ദ അബോവ്. ഏതാണ്? 1000 bytes അപ്രോക്സിമേറ്റ്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് ആൻസർ എന്ത് തന്നെയാണ്? കിലോബൈറ്റ് ആണ് അല്ലേ. സോ ഈ കൺവേർഷൻ നമ്മൾ അറിഞ്ഞിരിക്കുക. 1 kilobyte 1024 bytes ആണ്. അപ്രോക്സിമേറ്റ്ലി എന്നൊരു ടേം യൂസ് ചെയ്തതുകൊണ്ട് നമുക്ക് 1000 bytes 1 kilobyte എന്നോ ഒരു അനുമാനത്തിലേക്ക് നമുക്ക് എത്താം. 1 megabyte എത്രയാണ്? അതേപോലെ 1000 kilobyte 1000 megabyte 1 gigabyte. ഓക്കെ, അപ്പോൾ ഇത് മാറിപ്പോകരുത്, ഈ കൺവേർഷൻ ടേബിൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത്, എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഈസ് സുപ്പീരിയർ ടു അനലോഗ് കമ്പ്യൂട്ടർ ഇൻ ടേംസ് ഓഫ്. ഡിജിറ്റൽ കമ്പ്യൂട്ടർ സുപ്പീരിയർ ആണെന്ന് പറയുന്നത് ഏതിനെ ബേസ് ചെയ്തിട്ടാണെന്ന്? കോസ്റ്റ്, സ്പീഡ്, സ്പേസ്, കോസ്റ്റ്, അക്യുറസി, വെസറ്റിലിറ്റി, കോസ്റ്റ്, സ്പീഡ്, അക്യുറസി, ഓൾ ഓഫ് ദ അബോവ്. ഏതാണ്? കോസ്റ്റ്, അക്യുറസി, വെർസറ്റിലിറ്റി ആണ് നമ്മുടെ ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ സുപ്പീരിയർ ആക്കുന്നത് അനലോഗ് കമ്പ്യൂട്ടറിനേക്കാളും. ഓക്കെ, സോ ഇതേപോലുള്ള ഇനിയും അടുത്ത ക്വസ്റ്റ്യൻസുകളായിട്ട് നമ്മളിനി അടുത്ത സെക്ഷനിൽ കാണാം. സോ ജൂലൈ 17 എന്നുള്ള ഡേറ്റ് നമ്മൾ മറക്കരുത്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമറിനും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്ററിൻ്റെ. സോ ഈ പോസ്റ്റുകളിലേക്കുള്ള ക്ലാസ്സുകളും മറ്റും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ എല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.